നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പല തരത്തിലുള്ള മോഷണ കഥകൾ നമ്മൾ കേവരും കേട്ടിട്ടുള്ളതാണ് പലവിധ വാഹന മോഷണങ്ങളും കേട്ടിട്ടുള്ളത് എന്നാൽ ഒരു ബസ് മോഷ്ടിക്കുന്ന കഥ ഒരുതിരി കടന്ന പണി തന്നെയാണ് ഇത്തരത്തിൽ ഒരു വിചിത്ര മോഷണം രണ്ട് മാസത്തിനു മുമ്പ് കൊട്ടാരക്കരയിൽ നിന്ന് നമ്മൾ കേട്ടിട്ടുള്ളതാണ് എന്നാൽ ഇപ്പോൾ ഈ ഒരു സംഭവം കോട്ടയത്താണ് നടന്നിരിക്കുന്നത് കോവിഡിന്റെ മറമിൽ നടത്തിയ ഈ മെഗാ ബസ് മോഷണം കുമരകം പോലീസാണ് ഇപ്പോൾ പൊളിച്ചടുക്കിയിട്ടുള്ളത് കുറ്റ്യാടി ബസ് സ്റ്റാൻഡിൽ നിന്നുമാണ് മോഷ്ടിച്ച സ്വകാര്യ ബസ്സുമായി ഇയാൾ കുമരകം പോലീസിന്റെ പിടിയിലായത് ഇന്ന് രാവിലെ കവണാറ്റിൻകരയിൽ വെച്ചാണ് സ്വകാര്യ ബസ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തത് കുറ്റ്യാടി സ്വദേശി കൂടിയായിട്ടുള്ള ബിനൂബാണ് ബസ് മോഷ്ടിച്ചു കൊണ്ടുവന്നത് കോവിഡ് കാരണം ലോക്ക്ഡൌണും കർശന ചെക്കിങ്ങുമുള്ള ഈ ഒരു സമയത്ത് റാന്നിക്ക് പോവുകയാണെന്നാണ് ഇയാൾ പോലീസിനോടെല്ലാം പറഞ്ഞത് രാവിലെ പോലീസ് വിളിച്ചപ്പോഴാണ് ബസ് മോഷണം പോയ വിവരം ഉടമ പോലും അറിയുന്നത് മൂന്ന് ജില്ലാ അതിർത്തികൾ കടന്നു വന്ന ബസ് കർശന പോലീസ് പരിശോധനയ്ക്കിടയിലും ഒരിടത്തും പിടിച്ചില്ല എന്നത് ഏറെ കൗതുകമുണർത്തുന്ന കാര്യമാണ് ബസ് ഓടിച്ചിരുന്ന ബിനൂബ് മുൻപ് ബാറ്ററി മോഷണ കേസിൽ പ്രതിയാണെന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായതായി കുമരകം SI എസ് സുരേഷ് വെളിപ്പെടുത്തുകയുണ്ടായി ഇത്രയേറെ കർശന സുരക്ഷയ്ക്കിടയിലും ഇത്ര കൂളായിട്ടൊരു മോഷണം അതും എല്ലാ പോലീസുകാരുടെയും മുന്നിലൂടെ ഏതായാലും ഈ കള്ളൻ ആളൊരു സ്പെഷ്യൽ സെല്ലിന് തന്നെ അർഹൻ തന്നെയാണ് സമാനമായ രീതിയിൽ കൊട്ടാരക്കരയിൽ നിന്ന് KSRTC ബസ് കടത്തിക്കൊണ്ടുപോയി പാരിപ്പള്ളിയിൽ ഉപേക്ഷിച്ച സംഭവം നേരത്തെ നടന്നിരുന്നു ഫെബ്രുവരി ആയിരുന്നു ഈ ഒരു സംഭവം അരങ്ങേറിയത് ടിപ്പർ അനി എന്നറിയപ്പെടുന്ന തിരുവനന്തപുരം ശ്രീകാര്യ സ്വദേശി നിധിനെയാണ് സംഭവവുമായി ബന്ധപ്പെട്ട് പാലക്കാട് നിന്ന് പോലീസ് പിടികൂടിയത് ഒട്ടനവധി വാഹന മോഷണ കേസുകളിൽ പ്രതിയായ ഇയാൾ പാലക്കാട് ഒരു സർവീസ് സ്റ്റേഷനിൽ ജോലി ചെയ്ത് വരികയായിരുന്നു അർദ്ധരാത്രി വീട്ടിൽ പോകാനായാണ് ഇയാൾ ബസ് കടത്തിക്കൊണ്ടുപോയതെന്നാണ് ഇയാൾ മൊഴി നൽകിയത് February 8 KSRTC കൊട്ടാരക്കര ഡിപ്പോയിലെ വേണാട് ബസ് മോഷണം പോയത് ഡിപ്പോയ്ക്ക് സമീപം നിർത്തിയിട്ടിരുന്ന ബസ് അർദ്ധരാത്രി കടത്തിക്കൊണ്ട് പോവുകയായിരുന്നു ഇയാൾ പോലീസ് അന്വേഷണം നടക്കുന്നതിനിടെ മണിക്കൂറുകൾക്കകം തന്നെ ബസ് പാരിപ്പള്ളിയിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തുകയുണ്ടായി തുടർന്നാണ് ബസ് കടത്തിക്കൊണ്ട് പോയ ആളെ കണ്ടെത്തുവാനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയത് CCTV ദൃശ്യങ്ങളിൽ നിന്ന് ഒരു യുവാവാണ് ബസ് കൊണ്ടുപോയതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു എന്നാൽ പ്രതിയെക്കുറിച്ചുള്ള മറ്റ് സൂചനകളൊന്നും തന്നെ ലഭിച്ചിരുന്നില്ല തുടർന്ന് കൊല്ലം റൂറൽ SPയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സൈബർ സെല്ലിന്റെ സഹായത്തോടെ അന്വേഷണം തുടങ്ങി ഇതിനിടെയാണ് നിരവധി വാഹനമോഷണ കേസുകളിൽ പ്രതിയായ നിതിൻ സംഭവ ദിവസം രാത്രി കൊട്ടാരക്കരയിൽ ഉണ്ടായിരുന്നതായി കണ്ടെത്തിയത് തുടർന്ന് ഇയാളുടെ മൊബൈൽ ടവർ ലൊക്കേഷൻ പരിശോധിച്ചപ്പോൾ ബസ് സഞ്ചരിച്ച അതേ പാതയിലുള്ള സ്ഥലങ്ങളാണെന്ന് മനസ്സിലാക്കുകയുണ്ടായി തുടർന്നാണ് പാലക്കാട് ഒരു സർവീസ് സ്റ്റേഷനിൽ ജോലി ചെയ്തിരുന്ന നിധിനെ പോലീസ് പിടികൂടിയത് അർദ്ധരാത്രി വീട്ടിൽ പോകാനായി ബസ് കടത്തിക്കൊണ്ട് പോയെന്നാണ് ഇയാൾ പോലീസിന് നൽകിയിരുന്ന മൊഴി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത